وَلَا تُؤْتُوا السُّفَهَاءَ أَمْوَالَكُمْ الَّتِي جَعَلَ اللَّهُ لَكُمْ قِيَامًا അള്ളാഹു നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാക്കിയ നിങ്ങളുടെ സ്വത്തുക്കൾ, സ്വത്ത്, സമ്പത്ത് നിങ്ങൾ വെഡ്ഡികൾക്ക് കൈകാര്യം ചെയ്യാനായി വിട്ടുകൊടുക്കാൻ പാടില്ല. ഐ ലാ തുഅത്തുൽ മുബദ്ദിരീന മിനല്ലതാമ അംവാലഹും യതീമുകളിൽ നിന്ന്, അനാഥകളിൽ നിന്ന് മുബദ്ദിരീകളായിട്ടുള്ള ആളുകൾ, അതായത് ശരിയായ വിവേകപൂർവം സ്വത്ത് കൈകാര്യം ചെയ്യാൻ ഒരു തൻ്റെ ഇടമില്ലാത്ത, അതിനുള്ള ഒരു ബുദ്ധി വിവേകമൊന്നുമില്ലാത്ത തീമുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ സ്വത്തുക്കൾ വിട്ടുകൊടുക്കരുത്. ഐ ലാത്തുഅത്തുൽ മുബദീരിന എത്താമ അംവാലു അവരുടെ സ്വത്തുക്കൾ തന്നെ. അല്ലത്തി ജഅലല്ലാഹു ഖിയാമൻ ലിൽ അബ്ദാനി വലിമഅയിശിക്കും ഫയുളയ്യുഹ, അതായത് നിങ്ങളുടെ ജീവിതത്തിന്, ഉപജീവനത്തിന് ആധാരമായി, അതിലുള്ളൊരു മാർഗമായിട്ട് അള്ളാഹു നിശ്ചയിച്ച സ്വത്ത്, അത് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആൾക്കാർക്ക് വിട്ടുകൊടുത്തിട്ട് അത് നഷ്ടപ്പെടുത്തുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർക്ക് ആണ് വിട്ടുകൊടുക്കേണ്ടത്. കാലത്തുപരി ലാ തൂത്തി സഫീഹൻ മാലഹു അല്ലതി യുഫ്സിദുഹു ബിസൂഇ തദ്ബീരിഹി സ്വബിയൻ കാന ഔ റജുലൻ ദക്കറൻ കാന ഔ ഉൻസ. തുബരി എന്നിവർ പറയണേ, നിങ്ങൾ സമ്പത്ത് ആൾക്ക് കൊടുക്കരുത്, സഫീഹ് മഠേന കൊടുക്കാൻ പാടില്ല. മോശമായ നിയന്ത്രണം വഴി സ്വത്ത് അവനെന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തും, സ്വത്ത് നാശത്തിലാക്കും. അവൻ സ്വബിയം കാന ആ റജുലൻ, കുട്ടിയാണെങ്കിലും മുതിർന്ന വലിയ ആളാണെങ്കിലും, ദക്കരൻ കാന ഉൻസ, സ്ത്രീയാണ്, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും, അങ്ങനെ കൊടുക്കരുത് എന്നർത്ഥം. എന്നും പറഞ്ഞിട്ട് ആ പേര് പറഞ്ഞിട്ട് അർഹതപ്പെട്ട സ്വത്ത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കരുത് എന്നല്ല, പിന്നെ ഈ ഒരു ന്യായം പറഞ്ഞിട്ട് സ്വത്ത് പിടിച്ചേക്കണം എന്നല്ല അർത്ഥം. ഒരു കൈകാര്യം ചെയ്യാൻ ഒരു ബോധം, ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ആളുകൾക്ക് കൊടുത്തിട്ട് ആ സ്വത്തുക്കൾ അവരെങ്ങനെയും നഷ്ടപ്പെടുത്തി കളയും. അപ്പോൾ അതുണ്ടാവരുത്, അത് സൂക്ഷിക്കണം എന്നതാണ്. വർസുഖുഹും ഫീഹാ വക്സുഹും അയ്യ തുഇമുഹും മിന്ന വക്സുഹും, പക്ഷേ ആ സ്വത്തുക്കളിൽ നിന്ന് എന്ത് ചെയ്യുക? അവർക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കുക, അവർക്ക് ആവശ്യമായ വസ്ത്രം നൽകുക, അത് ചെയ്യും. ഊരുലഹും കൗലം മാറുഹ, അവരോട് നല്ല വാക്ക് പറയാം, അതായത് കൗലൻ ലയ്യനും കൗലിക്കും ഇതാ റഷത്തും സല്ലം ഇലേക്കും അംവാലക്കും, അതായത് ആ വിട്ടുകൊടുക്കാതിരിക്കുമ്പോൾ അവരുടെ സ്വത്തല്ലേ, അപ്പോൾ അവർ അതേ സംബന്ധിച്ച് അവർക്കൊരു ബോധ്യം ഉണ്ടാക്കണം. ഉണ്ട്, നിങ്ങൾക്ക് വിവേകമുള്ളപ്പോൾ, നിങ്ങൾ കൈകാര്യം ചെയ്യാനാവുമ്പോൾ നിങ്ങൾക്ക് നാം അല്ലെ ഞാൻ ഈ സ്വത്ത് തിരിച്ചു തരും, നിങ്ങൾക്ക് തന്നെ തരും എന്നൊരു ബോധ്യം അവർക്കുണ്ടാക്കി കൊടുക്കണം. അവരുടെ നല്ല വാക്ക് പറയണം. ഉപത്തലില്ലെത്താമ എത്തിയും നിങ്ങൾ പരീക്ഷിക്കണം, ഹത്താ ഇതാ ബലഉൻ നിക്കാഹ, അവർക്ക് നിക്കാഹ് പ്രായം എത്തും. ഐ ഇഖ്തബിറുല്ലെത്താമ, അവരെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ എത്തിയുമകളെ, ഹത്താ ഇതാ ബലഉ സിന്നൻ നിക്കാഹി, നിക്കാഹ് എത്തതാണ് നിക്കാഹിൻ്റെ പ്രായത്ത്, വഹുവ ബുലുഉൽ ഹുലു, പ്രായവൃത്തിയെത്തും. ഫഇൻ ആനസ്തും മിൻഹും റുഷ്ദൻ ഫദ്ഫഉലൈഹിം അംവാലഹും, അവരിൽ വിവേകം തൻ്റെ ഇടം നിങ്ങൾ ദർശിച്ചാൽ അവരുടെ സ്വത്ത് അവർക്ക് വിട്ടുകൊടുക്കുക. ഐ ഇൻ അബ്സർതും മിൻഹും സ്വലാഹൻ ഫീ ദീനിഹിം വമാലിഹിം, അവരുടെ ദീനിലും അവരുടെ സ്വത്തിലും നന്മ നിങ്ങൾ കണ്ടെത്തിയാൽ ഫദ്ഫഉലൈഹിം അംവാലഹും ബിദൂരി തഖീൻ, പിന്നെ ഒരു പിന്തിക്കലും കൂടാതെ അവർക്ക് എന്ത് ചെയ്യുക? അവരുടെ സ്വത്ത് വിട്ടുകൊടുക്കുക. വലാത്ത കുലുഹ ഇസ്രാഫം വിദാരൻ ഐ അക്ബറു, വലാത്ത കുലുഹ അവരുടെ സ്വത്തുക്കൾ, എത്തീമയുടെ സ്വത്തുക്കൾ നിങ്ങൾ ഭുജിക്കരുത് ഇസ്രാഫൻ അമിതമായിട്ട്. വബിദാരൻ എന്താണ്? പെട്ടെന്ന് ധൃതിപ്പെട്ടും ഐ അക്ബറു, അവർ വലുതായേക്കുമോ എന്ന് പേടിച്ചിട്ട്, ആശങ്കിച്ചിട്ട്. ഐ ലാ തുസ്രിഉ ഫീ ഇൻഫാഖിഹ വതബ അതായത് അത് എത്തീമയുടെ സ്വത്ത് ചിലവാക്കുന്ന വിഷയത്തെ നിങ്ങൾ ഉളരരുത്, ധൃതിപ്പെട്ട് ചിലവാക്കരുത്. തബദ്ദിറുഹ ഖായിലീന യുൻഫിഖു കമാ നസ്തഹി ഖബ്ല അയ്യക്ബറല താമ ഫയന്തസഉഹ മിൻ ഐദീന ഫയന്തസഉ മിൻ ഐദീന എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യതീമുകൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ്
നമ്മൾ ഉദ്ദേശിക്കും പ്രകാരം നമ്മൾ ചെലവഴിച്ചു ചെലവഴിക്കുന്നു എന്ന് ന്യായം പറഞ്ഞിട്ട് അങ്ങനെ ചെലവഴിച്ച് തീർക്കരുത്. ഒമൻ കാന വനിയൻ ഫലിസ്താഫിഫ്, ആരൊരുത്തൻ സമ്പന്നനാണോ അവൻ മാന്യത പുലർത്തട്ടെ. മങ്കാനമിങ്കും വനിയൻ അയ്യുൽ ഔലിയാവ്, ഏ രക്ഷാധികാരികളെ, ഇവിടെ ഔലിയ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി, യത്തീമുകളുടെ രക്ഷാധികാരികളായിട്ട് കൈകാര്യകർത്താക്കളായിട്ടുള്ള ആളുകൾ, അവർ സമ്പന്നരാണെങ്കിൽ അല്ലയോ അങ്ങനെയുള്ള രക്ഷാധികാരികളെ കുറിച്ച് പറയണേ, ഫൽ യഅഫ് അൻ മാലിൽ യത്തീം വല യഖുദ് അജറ, നിങ്ങൾ നിങ്ങളെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിന് കൂലിയൊന്നും എടുക്കരുത്. നിങ്ങളെ ഈ യത്തീമുകളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ, സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടല്ലോ, കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ, അതിനുള്ളൊരു കൂലി എന്ന നിലയ്ക്ക് നിങ്ങളൊന്നും എടുക്കരുത്. കാരണം എന്താ, നിങ്ങൾ സമ്പന്നരാണല്ലോ, അപ്പം നിങ്ങൾ കൂലിയായിട്ട് പോലും അതിനൊന്നും എടുക്കരുത്. അമങ്കാല ഫക്കീറൻ, ഇനി ആരൊരുത്തൻ ദരിദ്രനാണ്, ഇപ്പോൾ യത്തീമുകൾ സംരക്ഷിക്കുന്ന ആൾ ദരിദ്രനാണ് എങ്കിൽ, ഫല്യക്കുൽ ബിൽ മഅറൂഫ്, അവൻ ന്യായമായത് ഭുജിച്ചോട്ടെ. യത്തീമിൻ്റെ ഐ വമങ്കാല ഫക്കീറൻ ഫല്യഖുദ് ബിഖദ്രി ഹാജതിഹി ളറൂറിയതി വബിഖദ്രി ഉജ്റത്തി അമലിഹി, അതായത് അയാളുടെ നിർബന്ധിതാവസ്ഥ എന്ന നിലക്ക് അയാളുടെ അത്യാവശ്യത്തിനുള്ളത് അയാൾക്ക് വേണമെങ്കിൽ യത്തീമിൻ്റെ മുതൽ എടുക്കാം. അതുമാത്രമല്ല ഒബി ഖദ്രി ഉജ്റത്തി അമലിഹി, അയാൾ ആ യത്തീമിൻ്റെ മുതൽ കൈകാര്യം ചെയ്യുമ്പോൾ, യത്തീമിനെ പരിപാലിക്കുമ്പോൾ അയാൾക്ക് വരുന്നൊരു അയാളുടെ ഒരു അമലുണ്ടല്ലോ, ആ പ്രവൃത്തി വർക്ക്, അതിനുള്ള ഒരു ഉജ്റത്ത്, ഒരു കൂലി എന്ന നിലക്ക് അയാൾക്ക് ചെറിയൊരു സംഖ്യ, ചെറിയ ഒരു സമ്പത്ത് വിഹിതം എടുക്കുന്നതിൽ തെറ്റില്ല. അത് അയാൾ ദരിദ്രനാണെങ്കിൽ, അതല്ല അയാൾ വലിയാണെങ്കിൽ, അതല്ലാതെ അത് എടുക്കാതെ തന്നെ അയാളെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല, അയാൾക്ക് കഴിഞ്ഞു പോകാൻ പറ്റുമെങ്കിൽ അയാൾ എന്ത് ചെയ്യുക, ഏത് തീരെടുക്കാതിരിക്കുക, ഉജ്റത്ത് പ്രതിഫലം പോലും എടുക്കാതിരിക്കുക എന്നാണ്. ഇതാ ദഫഅത്തും ഇലൈഹിം അംവാലഹും ഫാഷ് ഇതു അലൈഹിം, ഇനി അങ്ങനെ എത്തിയമുകൾക്ക് നിങ്ങൾ അവരുടെ സ്വത്ത് വിട്ടുകൊടുത്താൽ, ആ വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സാക്ഷികളാക്കണം. ഐ ഫൈദാ സല്ലം തിമ്മിലെത്താമ, എത്തീമുകൾക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അംവാലഹും അവരുടെ സ്വത്തുക്കളെ, ബാദ ബുലൂഹിം അർറുശ്ദ, അവർക്ക് വിവേകമെത്തി കഴിഞ്ഞിട്ട്, ഫഅഷ്ഹദു അലാ ദാലിക അല്ലാ യജ്ഹദു തസല്ലുമിഹ, അപ്പോൾ തസല്ലുമഹ, അതായത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ മേലിൽ സാക്ഷികളാക്കണം. കാരണം എത്തീമുകൾ പിന്നെ അവരുടെ സ്വത്ത് അവർക്ക് തന്നിട്ടില്ല എന്ന് പറയരുത്, അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സാക്ഷികളാക്കണം. വാക്ക് മാറരുത്, അവർ ഇപ്പോൾ എത്തിയുമ്പോൾ എല്ലാവരും നല്ല ആൾക്കാരായിക്കോളണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് സാമ്പത്തിക ഇടപാടാണ്, ഈ കൊടുത്തു എന്നതിന് രേഖ ഉണ്ടാക്കണം, അത് സാക്ഷികളെ വെക്കണം എന്നതാണ്. കഫാ ബില്ലാഹി ഹസീബ, ഈ കഫാ ബില്ലാഹി മുഹാസിബം വറക്കീബ, നിങ്ങളെ വാച്ച് ചെയ്യാനും നിങ്ങളെ കണക്ക് നോക്കാനും അള്ളാഹു മതി. ഓക്കെ, ജസാക്കും അല്ലാഹു ഖൈറ, സുബ്ഹാനക അല്ലാഹു ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.